അതെങ്ങനെ ശരിയാവും? നിങ്ങളെ പറ അതെങ്ങനെ ശരിയാവും? കേരളം ഭരിക്കുന്നവൻ തന്നെ കറുപ്പിനെ വെറുപ്പ് കാണിക്കുകയാണ്. അവന് കറുപ്പിനോട് പുച്ഛമാണ്, അറപ്പാണ്, വെറുപ്പാണ്, ഭയമാണ്. അത് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. കറുത്ത ഡ്രസ് ഇടുന്നവനെ പോലും ഭയത്തോടുകൂടി കാണുന്നവനാണ്. കറുപ്പ് കണ്ടാൽ കാളയ്ക്ക് ചുവപ്പ് കണ്ടവനെ പോലെ കലി തുള്ളുന്നവനാണ്. ആ മാന്യ അദ്ദേഹം ഭരിക്കുന്ന കേരളത്തിൽ കറുപ്പിനോട് എങ്ങനെയാണ് പ്രണയം വരിക? ഒരിക്കലും സാധ്യമല്ല. കറുപ്പിനോട് ഇവർക്ക് ഒരിക്കലും പ്രണയിക്കാൻ സാധ്യമല്ല. കറുപ്പെന്ന് പറയുന്നത് നിറക്കൂട്ടുകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിറമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രദൃശൂന്യരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ, ഇങ്ങനെയൊക്കെ വെറുപ്പോടെ ഈ കറുപ്പിനെ കാണാൻ പറ്റൂ. സത്യഭാമ എന്ന് പറയുന്ന നുണഭാമ ഒരു അവസാനത്തെ ഉദാഹരണമൊന്നുമല്ല. കേരള മുഖ്യമന്ത്രി കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അവർ പോകുന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അവർക്കെന്തുകൊണ്ട് പറഞ്ഞുകൂടാ? കറുപ്പിനെ വെറുക്കുന്നവൻ ഭരിക്കുന്ന നാട്ടിൽ കറുപ്പ് എന്ന് പറയുന്ന കളറിനെ വെറുക്കപ്പെടേണ്ടവളാണ് ഞാനും എന്ന് വിചാരിക്കുന്ന ആ നുണഭാമയെ നമുക്കൊരു പരിധിവരെ കുറ്റം പറയാൻ സാധിക്കുമോ? പറ്റില്ല. അവരൊരു ജാതീയപരമായിട്ടുള്ള ആക്ഷേപമാണ് നടത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇവർ കലാമണ്ഡലത്തിൽ പഠിച്ചവരാണ്. കല ഒരു ദൈവീകമായിട്ടുള്ള കലയാണ്. ആ കലയെ ദൈവീകമായി തന്നെ കാണുന്നവരാണ്. അങ്ങനെ ആവുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന പോലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള പദവിയിലോട്ടൊക്കെ എത്താൻ പറ്റുള്ളൂ. ഭഗവാൻ കൃഷ്ണൻ പോലും കറുത്തിട്ടാണ്, യാദവ കുലത്തിൽ പിറന്നവനാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആ ഒരു ജാതീയ തലത്തിലോട്ട് ചിലപ്പോൾ അവർ പോയിട്ടുണ്ടാവില്ല. മറിച്ച് കറുപ്പെന്ന് പറയുന്ന നിറത്തോടുള്ള ആ ഒരു വെറുപ്പായിരിക്കാം അത്. അവർ കുറച്ച് വെളുത്തിട്ടുള്ള സ്ത്രീയാണ്. അവരുടെ കുടുംബങ്ങളിൽ അംഗങ്ങളും വെറുത്തിട്ടുള്ള സ്ത്രീയാണ്. ഇതിനു മുമ്പ് ഒരു സ്ത്രീ, ഇന്ദുലേഖ എന്ന് പറയുന്ന സ്ത്രീ വന്നിട്ട് ആൺകുട്ടികളെ വെറുപ്പാണെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെറുപ്പാണ് എനിക്കവരെ. എല്ലാ പ്രിവിലേജോട് കൂടി ജനിച്ചു വീഴുന്ന എന്താ പറയാ, അങ്ങനെ അങ്ങനെ എന്താ പറയാ, വെറും നാശങ്ങളാണ് ആൺകുട്ടികൾ എന്ന് പറഞ്ഞവരാണ് അവര്. ഇത് വേറൊരു ഐറ്റം. എന്താ പറയാ, നിറങ്ങളിലെ ഏറ്റവും ഭംഗിയായിട്ടുള്ള നിറത്തോടുകൂടി ജനിച്ചവനോടുള്ള വെറുപ്പ്, അങ്ങനെ വേണം പറയാൻ. അതാണ് സത്യത്തിൽ ഇവർക്കുള്ള പ്രശ്നം. നിറങ്ങളിലെ ഏറ്റവും ഭംഗിയായിട്ടുള്ള നിറത്തോടുകൂടി ജനിച്ച ആ വ്യക്തികളോടുള്ള വെറുപ്പാണ്. അതായത് ഈ പറയുന്ന കറുപ്പ് നിറം എന്ന് പറയുന്നത് ജാതീയമായിട്ട് നമുക്കൊരിക്കലും ഒരു ഇത് ചെയ്യാൻ പറ്റില്ല അല്ലേ. നായന്മാർ കറുത്തവരുണ്ട്, നമ്പൂരിമാര് കറുത്തവരുണ്ട്, ഈ പറയുന്ന എല്ലാ വിഭാഗത്തിലും കറുത്തവരുണ്ട്. അപ്പോൾ ജാതീയമായിട്ടൊരു ആക്ഷേപമായിട്ട് അതിനെ കാണാതെ പിണറായി വിജയന്റെ തേര് തെളിച്ച വഴിയിലൂടെ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അതാ പറയാം, നല്ലത് പറഞ്ഞു തരേണ്ടവരൊക്കെ നമുക്ക് എന്താ പറയാ, മോശ അനുഭവം കൊണ്ട് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ കറുപ്പെന്ന് പറയുന്ന നിറത്തോട് വെറുപ്പ് കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ ഇതിനപ്പുറത്തോട് നമ്മൾ എന്ത് പ്രതീക്ഷിക്കാനാണ്? എന്റെ മുഖ്യമന്ത്രി തന്നെ കറുപ്പിനെ വെറുപ്പാണെന്ന് പറയുമ്പോൾ ഞാൻ കറുപ്പിനെ വെറുക്കേണ്ടവളാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടവളാണ്, ആ പാത പിന്തുടരേണ്ടവളാണ് എന്ന് സ്വയം ചിന്തിക്കുന്ന നുണഭാമയെപ്പോലുള്ള ആളുകൾ ഇനിയും ഒരുപാടുണ്ട് കേരളത്തിൽ. ഇനിയും ഒരുപാട് ആളുകൾ പുറത്തോട്ട് വരാനുണ്ട് എന്നുള്ളതാണ്. അതൊരു ജാതീയമായിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകണ്ട. ജാതിയും നിറവും തമ്മിൽ യാതൊരു ബന്ധമല്ല. എല്ലാ കുലത്തിലും കറുത്തവരുണ്ട്. അപ്പോ ഇത് നിറത്തോടുള്ളൊരു വെറുപ്പ്, അത് പിണറായി വിജയന്റെ പിൻഗാമിയായിട്ടുള്ള ഒരാളുടെ ഒരു വെറുപ്പായിട്ട് മാത്രം അതിനെ കാണുക. ലാൽ സലാം.